ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കോവിഡ് കൊറോണ വൈറസിന് പിന്നിൽ എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, നിഗമനങ്ങളിൽ പലരും എത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ ഉത്തരം ഇനിയും അകലെയുമാണ്. എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ മനുഷ്യനിർമ്മിതമല്ലെന്നും വവ്വാൽ തന്നെയാണ് അതിന് പിന്നിലെന്നും, അതായത് വവ്വാലിൽ നിന്നുള്ള വൈറസുകൾ മനുഷ്യരിലേക്ക് എത്തി അതിന് ജനിതക മാറ്റം സംഭവിച്ച് ലോകത്തെ മുഴുവൻ ഇന്ന് ആശങ്കയിലാക്കിയ കൊറോണ ഈ രീതിയിലായി എന്നുള്ള നിഗമനങ്ങൾ കൂടി വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണ്. കോവിഡ് 19 രോഗത്തിന് കാരണമാകുന്ന വൈറസിന് സമാനമായ മറ്റൊരു വൈറസ് വവ്വാലുകളിൽ ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയതാണ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. കൊറോണ രോഗത്തിന് കാരണമാകുന്ന വൈറസ് മനുഷ്യനിർമ്മിതമല്ലെന്ന് കണ്ടെത്തിയെന്നും ഇവർ പറയുന്നുണ്ട്. ലഭ്യമായ കൊറോണ വൈറസുകളുടെ ജനിതക വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രകൃതിയുള്ള മാറ്റങ്ങളിലൂടെ രൂപം പ്രാപിച്ചതാണെന്നുള്ള നിഗമനത്തിൽ എത്തിയതെന്ന് ഇപ്പോൾ പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷക സംഘം തന്നെ ലോകത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും അമേരിക്കയുടെ വാദങ്ങൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയായി മാറുകയാണ് ഈ ഗവേഷക റിപ്പോർട്ട്. അതായത് മനുഷ്യനിർമ്മിതമാണെന്നും ജൈവായുധമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തുടക്കം മുതൽ ഈ വിഷയത്തിൽ അമേരിക്ക പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഈ ഒരു ഗവേഷണ റിപ്പോർട്ട് മനുഷ്യനിർമ്മിതമല്ലെന്നും ഇത് വവ്വാലുകളിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ അതിലേക്ക് കൂടി ഒരുപക്ഷെ വരുന്ന ആളുകളിൽ ഈ വിഷയങ്ങൾ എത്തിയേക്കാം. ഏതായാലും വവ്വാലുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ 302 പരിശോധിച്ചതിൽ നിന്നാണ് ഈ റിപ്പോർട്ട്. കോവിഡ് 19 രോഗത്തിന് കാരണമായ വൈറസ് ലോകശ്രദ്ധയിൽ വരുന്നത് കഴിഞ്ഞ വർഷം December 31. ചൈനീസ് ആരോഗ്യ വിദഗ്ധർ അപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇങ്ങനെയൊരു രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. വൈകാതെ ചൈനീസ് ഗവേഷകർ തന്നെ വൈറസിൻ്റെ ജനിതക ഘടന കണ്ടെത്തുന്നു. വൈറസിന് പുറം ഭാഗത്തുള്ള മുനകളിലെ പ്രോട്ടീനുകളിലെ ജനിതക ഘടനയിലാണ് ഇവർ കൂടുതൽ ശ്രദ്ധിച്ചതും. മനുഷ്യരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ കൊറോണ വൈറസിനെ സഹായിക്കുന്നത് അതിന് ചുറ്റുമുള്ള ഈ ഭാഗമാണ്. RBD ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസുകൾ വിള്ളലുകളിലൂടെ പുറത്തുവന്ന് കൂടുതൽ മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഗവേഷക ഫലം വ്യക്തമാക്കുന്നത്. ഏതായാലും വൈറസ് മനുഷ്യരിലേക്ക് എത്താനുള്ള 2 സാധ്യതകൾ ഗവേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ജീവികളിൽ ഉണ്ടായ ശേഷം അത് മനുഷ്യരിലെത്തിയതാകാം. SARS മനുഷ്യരിലേക്ക് എത്തിയത് പൂച്ചകളിൽ നിന്നും MERS എത്തിയത് ഒട്ടകങ്ങളിൽ നിന്നുമായിരുന്നു. സമാനമായ വൈറസ് വവ്വാലുകളിലും കണ്ടെത്തി എന്നതും ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നു. നേരത്തെ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ, നമ്മുടെ കേരളത്തെ അധികം ആശങ്കപ്പെടുത്തിയ നിപ്പയുമായി ബന്ധപ്പെട്ടും വവ്വാലുകൾ എന്ന ചോദ്യത്തിലേക്ക് എത്തിയിരുന്നു ഇടയ്ക്കെങ്കിലും. കാര്യമായി തന്നെ ചർച്ചകളും ഉണ്ടായിരുന്നു. വവ്വാലുകൾ അതിൽ തന്നെ ശരിക്കുള്ള ഉറവിടം, അത് സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പോൾ കൊറോണയിലെത്തുമ്പോൾ അവിടെയും വവ്വാലുകൾ തന്നെ ചോദ്യമായി വരികയാണ്. ഏതായാലും വവ്വാലിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ആദ്യം പകരുകയും മനുഷ്യരിൽ കൂടുതൽ അപകടം വിതയ്ക്കുന്ന ജനിതക മാറ്റങ്ങൾക്ക് ശേഷം മനുഷ്യരിലേക്ക് എത്തിയതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ശാസ്ത്ര ഗവേഷക ലോകം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അമേരിക്ക പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്ന് ഒരുപക്ഷെ ചൈനയ്ക്ക് തെളിയിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചൈനീസ് വാദങ്ങൾ പൊളിച്ചെടുക്കാൻ അമേരിക്കയ്ക്കും സാധിക്കും.